ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് തളപതി സിക്സ്റ്റി ഫൈവിനെ പറ്റിയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലൊരു അപ്ഡേറ്റ് ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് റൂമിൽ അധികമായിട്ട് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ ജി എഫ് എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ ഫൈറ്റ് സ്റ്റൺ മാർച്ച് ആറാന്നുള്ളൊരു കാര്യം നിങ്ങൾക്കറിയാമോ അൻബർവ് എന്ന് പറയുന്ന രണ്ട് ഇരട്ടകളാണ് സോ അവർ രണ്ടുപേരും ഈ ഒരു കൈദി സിനിമയിലും സ്റ്റണ്ട് മാസ്റ്റർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ലോകേഷ് കനരാജിൻ്റെ മൂവിയിൽ സോ ആ രണ്ട് പേരും ഈ ഒരു തലപതി സിക്സ്റ്റി ഫൈവിൽ വീണ്ടും ഒന്നിക്കാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങൾ റൂമിൽ അധികമായിട്ട് കേട്ടു വരുന്നുണ്ട് സോ അതാണെന്നുള്ള കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് തലപതി സിക്സ്റ്റി ഫൈവ് വേണ്ടിയിട്ട് നമ്മൾ എത്ര വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം നല്ലൊരു എക്സ്പെക്ടേഷനിലാണ് നമ്മൾ കാത്തിരിക്കുന്നത് നെൽസൺ പി ദിലീകാര തയ്യാറാക്കുന്ന ഈ ഒരു സിനിമയിൽ അരുദ്ധിൻ്റെ മ്യൂസിക് എന്ന് പറയുന്ന വേറെ ഒരു ലെവലിൽ ഒരു ഇമ്പാക്റ്റ് നമുക്ക് തരും എന്നുള്ളൊരു കാര്യം നമുക്കറിയാം അതേ ടൈമിൽ ഇതിനകത്ത് ഹീറോയിന് ആയിരിക്കും എന്നുള്ള ഒരു കാര്യം റൂമിൽ അധികമായിട്ട് ഇപ്പോൾ വരുന്നത് പുതിയൊരു പേരോട് വന്നിട്ടുണ്ട് നമ്മുടെ കിറ അധ്വാനിയോ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടൊരു പർട്ടിക്കുലർ റൂമൻ ക്യുരാന്നോ അങ്ങനെ അങ്ങനെയാണ് തോന്നുന്ന ആ ഒരു പേര് പറയുന്നത് കറക്റ്റ് എങ്ങനെയാണ് പ്രൊണൗസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം അറിയില്ല ബട്ടെങ്കിലും പൂജ ഹഡ്ജാണ് ഏകദേശം കൺഫർമേഷനിൽ നിൽക്കുന്നത് പൂജ ഹർജിന്റെ ടൈം കിട്ടിയിട്ടില്ല ഈ ഒരു മൂവിയിലേക്ക് വരാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ രാഷ്മിക മന്ദാന അൻ്റെ അതുപോലെ തന്നെ ഈ ഒരു കിറാന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ ആക്ട്രസ് ഇവർ രണ്ടുപേരും ആയിരിക്കും പിന്നെ അടുത്ത സജഷനിലേക്ക് വരുക എന്നുള്ളൊരു കാര്യങ്ങൾ ഇപ്പോൾ റൂമിൽ അധികമായിട്ട് കേട്ടു വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സജഷനിൽ ഈ രണ്ട് പേര് രാഷ്മിക മന്ദാന ഈ ഒരു ക്യുറന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ റൂമെന്ന് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് അടുത്ത ആരായിരിക്കും നിങ്ങൾക്കൊരു ഇമ്പാക്റ്റ് ആയിരുന്ന ഒരു ആക്ട്രസ് എന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ട് കമൻഡിയിൽ ലീവുക ആര് വന്നു കഴിഞ്ഞാലും എനിക്ക് വലിയ രീതിയിലൊരു പോരായ്മ കുറവൊന്നുമില്ല ആര് വന്നാലും സിനിമ ബെറ്റർ ആയിരിക്കണം എന്ന് മാത്രമല്ലു ഇതേ ടൈമിൽ ഈ ഒരു സിനിമയിൽ നമുക്കറിയാം ഒരു ഗ്യാങ്സ്റ്റർ റോളിലായിരിക്കും നമ്മുടെ തലപതി വരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ റൂമിൽ അധികമായിട്ട് പറഞ്ഞു തെരക്കുന്ന ഒരു കാര്യം ഫൈറ്റ് സീക്വൻസ് എന്നൊക്കെ പറയുന്നത് വേറൊരു ലെവലിലായിരിക്കും എന്നുള്ളതിൽ ഇപ്പോൾ യാതൊരു ഇത് സംശയമില്ല കാരണം വീണ്ടും ഒരു എക്സ്പെക്റ്റേഷൻ ഹൈ ആയിട്ടുണ്ട് ഈ ഒരു അൻബറൂന്ന് പറഞ്ഞാൽ ആ രണ്ട് പേരെന്ന് പറയുന്നത് കെ ജി എഫ് സിനിമയിൽ കൊടുത്തിട്ടുള്ള ആ സ്റ്റണ്ട് സീൻസ് എന്നൊക്കെ പറയുന്നത് വലിയ ഹൈപ്പിലല്ലങ്കിലും നമുക്ക് നല്ലൊരു ഫീൽ ഒരു രീതിയിൽ തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് കൈദിയിലെ സ്റ്റണ്ട് സീൻസ് വേറൊരു ഹൈപ്പ് ലെവലാണെന്നൊരു കാര്യം തന്നെ പറയാം അപ്പോൾ അതുപോലെ വീണ്ടും അവർ ഈ ഒരു തലപതി സിക്സ്റ്റി ഫൈവിലെ ആ ഒരു സ്റ്റണ്ട് മാസ്റ്റേഴ്സ് വരാമെന്നുണ്ടെങ്കിൽ ഒന്ന് നാലോ ചൊക്കെ ആ സിനിമയിലെ ഫൈറ്റ് സീൻസൊക്കെ ഏത് ലെവലിൽ പോയി നിൽക്കും നിൽക്കുമെന്നുള്ളൊരു കാര്യം ബട്ട് ബട്ടിത് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല ബട്ട് പല്ലവി ആ ഒരു ഡിസൈനറും ഈ ഒരു മൂവിയിൽ വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് പേരും വരുമ്പോൾ ഈ രണ്ട് കാരുടെ സ്ഥാനം എന്ന് പറയുന്നത് വേറെ ലെവലിലായിരിക്കും നമുക്കിമ്പാക്റ്റ് തരിക അപ്പോൾ കോസ്റ്റ്യൂം ഡിസൈൻസ് ഓക്കെയാണ് ഇത് കൺഫർമേഷനിൽ വന്നു കഴിഞ്ഞാൽ വേറെ ഒരു ലെവലിൽ നമുക്കൊരു ഇമ്പാക്റ്റ് വരും മാസമുള്ള കോസ്റ്റ്യൂം ഡിസൈൻസിൻ്റെ കാര്യമൊന്നും നമ്മൾ പറയേണ്ടല്ലോ വേറെ ലെവലിൽ ഒരു ഇമ്പാക്റ്റ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റണ്ടും ഈയൊരു അൻപത് രൂപയ്ക്ക് വരാണെന്നുണ്ടെങ്കിൽ സ്റ്റണ്ട് വേറെ ലെവലിൽ പോകും പോകുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മാസ്റ്റല കണക്കിനെ മുടി വളർത്തി വേറൊരു ലുക്കിൽ ആ ഒരു മുടി വളർത്തിയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള മറ്റൊരു പുതിയൊരു ഫ്രഷ് ലുക്കിലായിരിക്കും തലപതി ഈ ഒരു മുവിയിൽ തലപതി സിക്സ്റ്റി ഫൈവില് വരാൻ പോകുന്നതെന്നുള്ളൊരു കാര്യങ്ങളും അധികമായിട്ട് കേട്ട് വരുന്നുണ്ട് സോ ഈ ഒരു കാര്യം കേട്ട സമയത്ത് ഫൈറ്റിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ട് എനിക്കൊരു പംസ് ഫീൽ വരുന്നുണ്ട് അപ്പോൾ അത് കേട്ട സമയത്ത് നിങ്ങളെ അടുത്തന്നെ കൊണ്ടുവന്നെത്തണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു സിനിമ എന്ന് പറയുന്നത് ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിൽ വരാൻ അധികമായിട്ട് ചാൻസ് ഉണ്ടെന്നൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലപതി സൺ പിക്സേഴ്സിൻ്റെ ടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സിക്സ്റ്റി ഫൈവ് ഷെഡ്യൂളിൽ ഞാൻ ഈ ഒരു മൂവിയുടെ രണ്ട് രണ്ടര മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യും മാർച്ച് മാസം തുടങ്ങി ഒരു ജൂൺ ജൂലൈ മാസത്തിനുള്ളിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ജൂൺ ട്വൻറ്റി സെക്കൻഡ് തലപതിയുടെ വിജയുടെ സോറി തലപതിയുടെ ബർത്ത് ഡേ ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഔട്ട് ചെയ്യും വരാൻ പോകുന്ന ആയുധ പൂജരെന്നായിരിക്കും മേ ബി ടു തൗസൻഡ് ട്വൻറ്റി വണിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്യാനുള്ള ചാൻസസ് അധികം അധികവും കാര്യങ്ങളാണ് ഇപ്പോൾ അധികമായിട്ട് കേട്ട് വരുന്ന ഒരു കാര്യം കാര്യത്തിലേ ഉള്ളൂ തളപതി സി തലപതിക്ക് ഈ ഒരു ടു തൗസൻഡ് ട്വൻറ്റിയിലെ രണ്ട് സിനിമകൾ റിലീസിന് വരുത്തണം ഒന്ന് ആൾറെഡി വന്നിട്ടുണ്ടായിരുന്നു മാസ്റ്റർ രണ്ടാമത്തെ തലപതി സിക്സ്റ്റി ഫൈവ് ആണ് അത് ടൂ തൗസൻഡ് ട്വന്റി ടൂയിലേക്ക് പോയി കഴിഞ്ഞാൽ തലപതിക്ക് അതിലൊരു ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളൊരു കാര്യങ്ങളാണ് പറയുന്നത് ബട്ട് ടു തൗസൻഡ് ട്വന്റി വണ്ണിൽ മാക്സിമം ട്രൈ ചെയ്ത് ഒരു ആയുധ പൂജരന്ന് വരുത്താനൊക്കെ ഉള്ളൊരു ചാൻസസ് അധികമാണെന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞ് കേൾക്കുന്നത് എത്രത്തോളം പ്രൂവ് ആണെന്നുള്ളൊരു കാര്യം അറിയില്ല ബട്ട് ടു തൗസൻഡ് ട്വന്റി വണ്ണിൽ വന്നുകഴിഞ്ഞാൽ അത് വേറൊരു ലെവലിൽ ഒരു ഡബിൾ ട്രീറ്റ് ആയിരിക്കുമെന്നുള്ളിൽ യാതൊരു വിധ സംശയമില്ല ബട്ട് ഒരു വലിയൊരു ഹൈപ്പ് വയ്ക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒരു ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ബട്ട് ഇതിനകത്ത് ആക്ട്രസ് ആയിട്ട് ഇപ്പോൾ വീണ്ടും കൺഫ്യൂഷനിൽ വന്നുകൊണ്ടിരിക്കുന്നത് പൂജാ ഹർജിന് ഒട്ടനവധി മൂവീസിലിപ്പോൾ ആൾറെഡി കയ്യിലുള്ളതുകൊണ്ട് തന്നെ പൂജാ മൂവീസിൽ വരാനുള്ള ഒരു ടൈം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഷെഡ്യൂൾ ഒഴുക്കിയിട്ട് പൂജാ അർജുന പാരം ഒന്നുകിൽ രാഷ്മിക മന്ദാന ഇല്ലെങ്കിൽ ഈ കിരാ അധ്വാനി അവരെല്ലാം ആരെങ്കിലും ഒക്കെ വരാനുള്ള ഒരു ചാൻസസ് ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട് കൂടുതലായിട്ട് പറഞ്ഞു വരുന്ന ഒരു പേര് നമ്മുടെ രാഷ്മിക മന്ദാനയുടെ ഒരു പേരാണ് ഓക്കെ ഹീറോണിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഇതാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ബട്ട് സ്റ്റണ്ടാണ് എനിക്കൊരു ഫീൽ അങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നത് ഈ ഒരു അൻപരവൊക്കെ വന്നുകഴിഞ്ഞാലുള്ള സ്റ്റണ്ട് ലെവലൊന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്തായിരിക്കും ഈ ഒരു സിനിമയിൽ ആ ഒരു സ്റ്റണ്ടിനെ പറ്റിയിട്ടെന്നുള്ളൊരു കാര്യങ്ങൾ ഉറപ്പായിട്ട് കമ്മഡിയിൽ ലീവ്യ നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ അത്രമായിരിക്കും എന്നൊരു കാര്യങ്ങളും കമ്മഡിയിൽ ലീവ്യ അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്കും വീണ്ടും സന്ദിപ്പം അൻഡിൽ ദാൻ ബെനസീൻ സാനിംഗ് ഓഫി ലവ് യു ആൾ ടാറ്റാ ടേക്ക് സ്റ്റേ ഹോം ടാറ്റ ബൈ ബൈ പിസ് ലവ് യു ആൾ ടാറ്റാ ടേക്ക് ടാറ്റാ ബൈ ബൈ